ഇനി നമുക്ക് ദശകം 81-ലെ 6-ാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. സ്മൃതായാതം പക്ഷിപ്രവരമധിരൂഢസ്ത്വമഗമോ വഹന്നങ്കേ ഭാമാമുപവനമിവാരാതിഭവനം വിഭിന്ദൻ ദുർഗാണി ത്രുടിതപൃതനാശോണിതരസൈ പുരം താവത് പ്രാഗ്ജ്യോതിഷമകുരുതാശോണിതപുരം. നിങ്ങൾ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്ത് പറയണ്ട നിർത്തിയത്? നാരദൻ ദ്വാരകയിൽ വന്നിട്ട് ശ്രീകൃഷ്ണൻ സത്യഭാമയുടെ കൂടെ ആ ഗൃഹത്തിലുള്ളപ്പോഴാണ് വന്നിട്ട് പറഞ്ഞത് നരകാസുരന്റെ ദുഷ്ടപ്രവൃത്തികളെ പറ്റിയിട്ടൊക്കെ. അത് കേട്ടപ്പോൾ ഈ ശ്ലോകത്തിൽ ഭഗവാൻ നരകാസുരനോടുള്ള യുദ്ധത്തിന് ഗരുഡന്റെ മുകളിൽ കയറി പോണതാണ് വിവരിക്കാൻ പോണത്. നമുക്കൊരു വാക്കായിട്ട് അർത്ഥം നോക്കാം. സ്മൃതായാതം പക്ഷിപ്രവരമധിരൂഢസ്ത്വമഗമോ എന്നുണ്ട്. പദം പിരിച്ചു പിരിച്ചു പറയാം. സ്മൃതായാതം പറഞ്ഞാല് സ്മൃതം, സ്മരിച്ചാൽ സ്മരിച്ച ഉടനെ ആയാതം വന്നു ചേർന്ന, അതായത് ഭഗവാൻ സ്മരിച്ച ഉടനെ വന്നു ചേർന്ന പക്ഷിപ്രവരം അധിരൂഢ ത്വം അഗമ, അതാണ് പക്ഷിപ്രവരമധിരൂഢ ത്വമഗമോ എന്നുള്ളതിനെ പദം പിരിക്കുമ്പോൾ. പക്ഷിപ്രവരം അധിരൂഢ പറഞ്ഞാല് ആ പക്ഷിപ്രവരന്റെ മുകളിൽ കയറിയിരുന്നിട്ട് എന്നാണ്. പക്ഷിപ്രവരൻ പറഞ്ഞാൽ, പ്രവരൻ പറഞ്ഞാൽ ശ്രേഷ്ഠൻ. അപ്പൊ പക്ഷിപ്രവരൻ പറഞ്ഞാൽ പക്ഷി ശ്രേഷ്ഠൻ, പക്ഷികളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായത് ഗരുഡനാണ്. അപ്പൊ ആ പക്ഷിപ്രവരം അധിരൂഢ പറഞ്ഞാൽ ആ ഗരുഡന്റെ മുകളിൽ, പക്ഷി ശ്രേഷ്ഠനായ ഗരുഡന്റെ മുകളിൽ കയറിയിരുന്ന് ത്വം അഗമ നിന്തിരുവടി പോയി എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ എങ്ങനെ പോയി? വഹന്നങ്കേ ഭാമാം ഉപവനം ഇവ ആരാധി ഭവനം എന്നുണ്ട്. വഹൻ അങ്കേ ഭാമാം, ഭാമാം അങ്കേ വഹൻ, ഭാമാം പറഞ്ഞാൽ ഭാമയെ എന്ന് പറഞ്ഞാൽ സത്യഭാമയെ, അങ്കേ വഹൻ അംഗം പറഞ്ഞാൽ മടിത്തട്ട്, അങ്കേ പറഞ്ഞാൽ മടിത്തട്ടിൽ വഹൻ വഹിച്ചുകൊണ്ട്. അതായത് ആദ്യം സ്മരിച്ച ഉടനെ ഗരുഡൻ വന്നു, ഭഗവാൻ കേറിയിരുന്നു, എന്നിട്ട് സത്യഭാമയും പിടിച്ച് മടിയിൽ ഇരുത്തിയിട്ട് എന്നാണ്. ഭാമാം അങ്കേ വഹൻ ഉപവനം ഇവ ആരാധി ഭവനം, അതാണ് ഉപവനമിവ ആരാധി ഭവൻ. ഉപവനം ഇവ ഒരു പൂന്തോട്ടത്തിലേക്ക് എന്നതുപോലെ, ആരാധി ഭവനം ശത്രുവിന്റെ ഭവനത്തിലേക്ക് ത്വമഗമ നിന്തിരുവടി പോയി. അപ്പൊ ഇതുവരെ ഉള്ളത് സ്മൃതായാതം പക്ഷിപ്രവരം അധിരൂഢ, സ്മരിച്ച ഉടനെ വന്നു ചേർന്ന ആ ഗരുഡന്റെ മുകളിൽ കയറിയിരുന്നിട്ട് ത്വം നിന്തിരുവടി, ഭാമാം അങ്കേ വഹൻ സത്യഭാമയെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട്, ഉപവനം ഇവ ഒരു ഉദ്യാനത്തിലേക്ക് എന്നതുപോലെ, ആരാധി ഭവനം അഗമ ആരാധി ശത്രുവിന്റെ ഭവനത്തിലേക്ക് ചെന്നു എന്നാണ്. അപ്പൊ ഈ സത്യഭാമി, സാധാരണ എല്ലാവരും രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ ഭാര്യയെ കൂടെ കൊണ്ടുപോയില്ലല്ലോ. അപ്പൊ ഇത് സത്യഭാമി മടിയിൽ ഇരുത്തിയിട്ട് ഒന്നാമത് അത് തനിക്ക് ഇതൊരു ഉല്ലാസയാത്ര പോലെയുള്ളൂ, ഈ നരകാസുരവധത്തിന് പോവലെ ഒരു വിനോദമാണ് തനിക്ക് എന്നുള്ളത് എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്താൻ പത്നി സമേതനായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങനെ ഒന്ന്. പിന്നെ വേറൊരു കാരണം എന്താ പറയണത് വെച്ചാൽ, ഈ നരകാസുരൻ ഭൂമിദേവിയുടെ മകനാണ്, വരാഹമൂർത്തിക്ക് ഭൂമിദേവിയിൽ ജനിച്ച മകനാണ്. അപ്പോ ഈ നരകാസുരന് ഒരു വരണ്ടത്രേ, അമ്മയുടെ കൈകൊണ്ടേ തനിക്ക് മരണം വരാവൂ എന്നൊരു വരം
നരകാസുരൻ മേടിച്ചു വെച്ചിട്ടുണ്ട് അത്രേ. അപ്പൊ എന്താ വെച്ചാ, ഈ സത്യഭാമ ഭൂമിദേവിയുടെ അംശമാണെന്നാണ് പറയപ്പെടുന്നത്. രുക്മിണി മഹാലക്ഷ്മിയുടെ അംശമാണ്. അതുപോലെ ഈ സത്യഭാമ ഭൂമിദേവിയുടെ അംശമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സത്യഭാമയെ കൊണ്ടുപോവുക ഈ നരകാസുരനു ആയിട്ടുള്ള യുദ്ധത്തിന്. എന്നിട്ട് ഈ സത്യഭാമയുടെ ശാസ്ത്രപ്രയോഗം കൂടി വേണ്ടി വന്നു എന്ന് നരകാസുരവധത്തിന്. സത്യഭാമയുടെ കൈയോണ്ട് അസ്ത്രം അയപ്പിച്ച് നരകാസുരനെ കൊന്നു. അപ്പൊ എന്തായി, അമ്മ ഭൂമിദേവിയാണ്, അമ്മയുടെ അംശമായിട്ടുള്ള സത്യഭാമയുടെ കൈയോണ്ട് പറഞ്ഞപ്പോ അമ്മയുടെ കൈയോണ്ട് എന്നുള്ള ആ വരം അത് സത്യയിലോ, അതിനും കൂടിയാണ് സത്യഭാമയെ കൊണ്ടുപോയത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഭഗവാൻ സത്യഭാമയെ മടിയിൽ ഇരുത്തിയിട്ട് ഗരുഡന്റെ മുകളിൽ ഇരുന്നിട്ട് ആ നരകാസുരന്റെ, അതാണ് ആരാധി, ശത്രുവിന്റെ ഭവനത്തിലേക്ക് പോയി. എന്നിട്ടോ വിഭിന്ദൻ ദുർഗാണി, ദുർഗാണി വിഭിന്ദൻ എന്നുണ്ട്, ദുർഗങ്ങളെ. അതായത് ഈ തന്റെ പുരത്തിലേക്ക് ആൾക്കാര് കടന്നു വരാണ്ടിരിക്കാൻ ചുറ്റും തടസ്സങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ആ ദുർഗങ്ങളെ, കോട്ടകളെ എന്ന് പറയണതേ. അപ്പോ പല പല ദുർഗങ്ങളും ഉണ്ടത്രേ. ഒന്നാമതായിട്ട് ആ നരകാസുരന്റെ ആ പുരത്തിന് ചുറ്റും, ആ പ്രാഗ്ജ്യോതിഷ പുരം എന്നാണ് ആ പുരത്തിന്റെ പേര്, അതിന് ചുറ്റും വലിയ വലിയ പർവ്വതങ്ങൾ ഉണ്ട്. ആ പർവ്വതമൊക്കെ കടന്നു ഉള്ളിൽ ചെന്നാലോ പർവ്വതത്തിനോളം പൊക്കത്തിൽ മതിലുകൾ കെട്ടി വെച്ചിട്ടുണ്ട്. ആ മതിലിന്റെ മുകളിൽ കൂർത്ത് കൂർത്തിട്ടുള്ള ശരങ്ങൾ അങ്ങനെ തറച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത് കടന്നു ഉള്ളിൽ പോയി ചുറ്റും കിടങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കടന്നാലോ നാല് ഭാഗത്തും ഇങ്ങനെ തീയ അതിശക്തിയിൽ ജ്വലിപ്പിച്ച് നിർത്തിട്ടുണ്ട്. അത് കടന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റും വട്ടത്തിൽ ഇങ്ങനെ ചുഴലിക്കാറ്റ് അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നരകാസുരൻ ആരും അകത്തേക്ക് കടന്നു വരാണ്ടിരിക്കാൻ. അപ്പൊ ഭഗവാൻ ഗരുഡന്റെ മുകളിൽ പോയിട്ട് ആ ദുർഗങ്ങളൊക്കെ നശിപ്പിച്ചു. അതാണ് വിഭിന്ദൻ ദുർഗാണി എന്ന് പറഞ്ഞത്, ദുർഗാണി വിഭിന്ദൻ. ആ ദുർഗങ്ങളൊക്കെ തകർത്തിട്ട് പിന്നെന്താ ചെയ്തത്, ത്രുടിത പൃഥനാശോണിത രസൈഹി എന്നുണ്ട്. അപ്പോ ത്രുടിത എന്ന് പറഞ്ഞാൽ കൊന്ന, കൊന്നു തള്ളിയ എന്ന് പറയാം, അരിഞ്ഞു വീഴ്ത്തിയ, സ്ലോട്ടേഡ് എന്നൊക്കെ പറയാം. ത്രുടിത പറഞ്ഞാല് ത്രുടിത പൃഥന പറഞ്ഞ സൈന്യം, ആർമിയാണ്. അപ്പോ ശോണിത രസൈഹി, ശോണിതം എന്ന് പറഞ്ഞാൽ രക്തം, ശോണിത രസൈഹി രക്തച്ചാറുകൊണ്ട് ഒഴുകുന്ന രക്തം കൊണ്ട്. അപ്പൊ ത്രുടിത പൃഥന ശോണിത രസൈഹി പറഞ്ഞാൽ ത്രുടിത അരിഞ്ഞു വീഴ്ത്തിയ പൃഥന സൈന്യങ്ങളുടെ ശോണിത രസൈഹി ആ രക്തച്ചാറുകൊണ്ട് പുരം താവത് പ്രാഗ്ജ്യോതിഷം ശോണിതപുരം, ആ പ്രാഗ്ജ്യോതിഷം പുരം, പ്രാഗ്ജ്യോതിഷം എന്ന ആ പുരത്തിനെ, ആ നരകാസുരന്റെ പ്രാഗ്ജ്യോതിഷം എന്ന പുരത്തിനെ താവത് അപ്പോൾ അകുരുതാ ശോണിതപുരം, ശോണിതപുരം അകുരുതാഹ, ആ പ്രാഗ്ജ്യോതിഷ പുരത്തിനെ ഭഗവാൻ സൈന്യങ്ങളെയൊക്കെ കൊന്നിട്ട് അവരുടെ ചോര കൊണ്ട് ശോണിതപുരമാക്കി തീർത്തു. ശോണിതപുരം, അതായത് ശരിക്ക് ഈ ശോണിതപുരം എന്നുള്ളത് ബാണാസുരന്റെ പുരത്തിന്റെ പേരാണ് അത്രേ. നരകാസുരന്റെ പുരം പ്രാഗ്ജ്യോതിഷപുരം, ബാണാസുരന്റെ പുരം ശോണിതപുരം. ഇവിടെ ഇപ്പോ ബാണാസുരന്റെ പുരമാക്കി തീർത്തു എന്നല്ല ഉദ്ദേശിക്കണത്, ഈ ശോണിതപുരം, ശോണിതം എന്ന് പറഞ്ഞാൽ രക്തം എന്നാണ് ആണല്ലോ. അപ്പൊ ശോണിതപുരമാക്കി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ശോണിതമയം, രക്തമയം ആയ പുരം ആക്കി അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഈ ശോണിതം എന്ന് പറഞ്ഞാൽ ഒരു ചുവപ്പ് നിറത്തിനും പറയും. അപ്പൊ ശോണിതപുരമാക്കി പറഞ്ഞ ഒരു ചുവന്ന പുരമാക്കി എന്നും അർത്ഥം പറയാം. ചോരോണ്ട് അത്രയധികം നരകാസുരന്റെ
സൈന്യങ്ങളെയൊക്കെ കൊന്ന് അരിഞ്ഞു വീഴ്ത്തിയിട്ട് ഒരു ചുവന്ന പുരമാക്കി എന്നും പറയാം, രക്തപുരമാക്കി എന്നും ശോണിതപുരം എന്നുള്ളതിന് അർത്ഥം പറയാം. നമുക്ക് അന്വയായിട്ട് അർത്ഥം നോക്കാം. സ്മൃത ആയാതം സ്മരണ മാത്രത്താൽ തന്നെ, സ്മരിച്ച ഉടനെ തന്നെ സമീപത്തെത്തിയ പക്ഷിപ്രവരം അതിരൂഢ, ആ പക്ഷിശ്രേഷ്ഠന്റെ ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് നിന്തിരുവടി ത്വം പറ നിന്തിരുവടി ഭാമാം അങ്കേ വഹൻ, ആ സത്യഭാമയെ മടിയിൽ വെച്ചിട്ട് ഉപവനം ഇവ ഉദ്യാനത്തിലേക്ക് എന്നതുപോലെ അരാധിഭവനം അഗമ, ശത്രുവിന്റെ ഭവനത്തിലേക്ക് പോയി. താവത് ദുർഗാണി വിഭിന്ദൻ, അപ്പൊ പിന്നെ അവിടെ പോയിട്ട് ആ ദുർഗങ്ങള് ആ ചുറ്റുമുള്ള കോട്ടകള് അതൊക്കെ തകർത്തിട്ട്, അതാണ് വിഭിന്ദൻ പറഞ്ഞ തകർത്തിട്ട്, ത്രുടിത പൃതന ശോണിതരസൈഹി, ത്രുടിത അരിഞ്ഞുവീഴ്ത്തിയ പൃതന സൈന്യത്തിന്റെ ശോണിതരസൈഹി പറഞ്ഞാല് ആ രക്തച്ചാറുകൊണ്ട്, രക്തത്തിന്റെ നിണനീര് ഒഴുക്കുകളാൽ രക്തപ്പൊഴകൻ ഒഴുക്കിയിട്ട് പ്രാഗ്ജ്യോതിഷം പുരം, പ്രാഗ്ജ്യോതിഷം എന്നുള്ള ആ പുരത്തിനെ ശോണിതപുരം അകുരുതാഹ, ശോണിതപുരം ആക്കി തീർത്തു എന്നാണ് ഈ ശ്ലോകത്തില് പറയണത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. സ്മൃതായാത പക്ഷിപ്രവരമധിരൂഢസ്ത്വമഗമോ വഹന്നങ്കേ ഭാമാം ഉപവനമിവാരാതിഭവനം വിഭിന്ദൻ ദുർഗാണി ത്രുടിത പൃതനാ ശോണിതരസൈ പുരം താവത് പ്രാഗ്ജ്യോതിഷമകുരുതാ ശോണിതപുരം.